ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 7 സിനിമകളുടെ ഒടിഡി റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ മലയാളം സിനിമ കൂടിയ 10 വളവ് എന്ന സിനിമയാണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ പരാജയമായി മാറിയ ഒരു ക്ലാസ് ത്രില്ലർ സിനിമ കൂടിയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത 10 വളവ്. ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ 10 വളവ് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് തന്നെ മനോരമ മാക്സ് ഒടിഡി പ്ലാറ്റ്ഫോമിലൂടെ ഒടിഡി റിലീസ് ചെയ്യപ്പെടുകയാണ്. മനോരമ മാക്സിന് പുറമെ സിനിമ സിംപ്ലീസ് ഓഫ് ദ ഒടിഡി പ്ലാറ്റ്ഫോമിലൂടെയും ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ലഭ്യമാകുന്നതാണ്. രണ്ടാമത് ഒടിഡി റിലീസ് അപ്ഡേറ്റ് ഒരു ഹോളിവുഡ് സിനിമയുടേതാണ്. റൂസോ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ധനുഷ് ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായ 2 മണിക്കൂറോളം ദൈർഘ്യം കണക്കാക്കുന്ന ദ ഗ്രേ മാൻ എന്ന സിനിമ ജൂലൈ 22 നാളെ നെറ്റ്ഫ്ലിക്സ് ഒടിഡി പ്ലാറ്റ്ഫോമിലൂടെ ഒടിഡി റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ നെറ്റ്ഫ്ലിക്സിന്റെ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിക്കോ അതല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 12:30 ആയിരിക്കും ഒടിഡി റിലീസ് ചെയ്യപ്പെടുക എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകുന്നതാണ്. അടുത്ത ഒടിഡി റിലീസ് അപ്ഡേറ്റ് F3 എന്ന സിനിമയുടേതാണ്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒടിഡി റിലീസിനൊരുങ്ങുന്ന F3 എന്ന സിനിമ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ്. വെങ്കടേഷ് നായകനെ എത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സ്ട്രീം ചെയ്യപ്പെടുമെന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമ സോണി ലിവ് ഒടിഡി പ്ലാറ്റ്ഫോമിലൂടെ അല്പസമയം മുൻപ് ഒടിഡി റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി കൃത്യം 12 മണിക്ക് നെറ്റ്ഫ്ലിക്സ് ഒടിഡി പ്ലാറ്റ്ഫോമിലൂടെയും സിനിമ ഒടിഡി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. നാലാമത് ഒടിഡി റിലീസ് അപ്ഡേറ്റ്. ഇന്ന് ഒടിഡി റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും അധികം ഹോളിവുഡ് സിനിമയാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 എന്ന സിനിമ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 5,000 കോടിയോളം കളക്ഷൻ നേടിയ സിനിമയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലെ സിനിമ HBO മാക്സിലൂടെ ലഭ്യമായിരുന്നു. ഇപ്പോഴത്തെ സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെയും ഇന്ന് സ്ട്രീം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഒടിഡി അപ്ഡേറ്റ്. ഡയറക്റ്റ് ഒടിഡി റിലീസിനൊരുങ്ങുന്ന മലയാളം സിനിമയാണ് 19-1A എന്ന സിനിമ. വിജയ് സേതുപതി, നിത്യ മേനോനൊപ്പം തന്നെ ഇന്ദ്രജിത്ത് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് ഒടിഡി റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സിനിമ ഒരു ക്ലാസിക് ത്രില്ലർ സിനിമയാണെന്ന ടീസറിൽ നിന്ന് വ്യക്തമായി. ഇന്നിപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക്, 22 വൈകിട്ട് 6 മണിക്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ ഒഫീഷ്യലായിട്ട് പുറത്തു വരും. അതിന് പിന്നാലെ തന്നെ സിനിമയുടെ റിലീസും പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ മാസം അവസാനമോ ഓഗസ്റ്റ് ആദ്യവാരമോ 19-1A എന്ന സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലെ ഒടിഡി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ആറാമത്തെ ഒടിഡി അപ്ഡേറ്റ് കടാവർ എന്ന സിനിമയുടേതാണ്. അമലാപ്പോൾ നായികയായിട്ട് എത്തുന്ന ഒരു ത്രില്ലർ സിനിമ അമലാപ്പോൾ തന്നെ നിർമ്മിക്കുന്ന സിനിമയാണ്. ചിത്രം ഡയറക്റ്റ് ഒടിഡി റിലീസായിട്ട് ഒടിഡി റിലീസ് ചെയ്യപ്പെടുമെന്ന് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചിരുന്നു. ഇന്നിപ്പോഴത്തെ വൈകിട്ട് 6 മണിക്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് ഒടിഡി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. ഈ തമിഴ് സിനിമ മലയാളത്തിലും ലഭ്യമാകുന്നതാണ്. അടുത്ത ഒടിഡി അപ്ഡേറ്റ്. പൃഥ്വിരാജ് നായകനെ എത്തിയ കടുവ എന്ന മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയുടേതാണ്. ചിത്രത്തിന്റെ ഒടിഡി അപ്ഡേറ്റ് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചു കഴിഞ്ഞതാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ ഒടിഡി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ജൂലൈ 7 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ സിനിമയാണ്. ചിത്രം ഇപ്പോഴത്തെ 2 തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ തന്നെ സിനിമയിലെ പ്രധാന വീഡിയോ രംഗങ്ങൾ, പാട്ടുകളായാലും ഒപ്പം തന്നെ ഫൈറ്റ് രംഗങ്ങളായാലും പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആമസോൺ പ്രൈമിലൂടെ ഉടൻ ഒടിഡി റിലീസ് ചെയ്യുമെന്നൊരു സൂചനയാണ് ഇത് നൽകുന്നത്. നേരത്തെ പുറത്തു വന്ന റിലീസ് തീയതി ഓഗസ്റ്റ് 5 എന്നാണെങ്കിൽ പോലും ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമ ഒടിഡി റിലീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒന്നില്ലെങ്കിൽ അടുത്ത മാസം ഓഗസ്റ്റ് 5 അതല്ലെങ്കിൽ ജൂലൈ 29 സിനിമ ആമസോൺ പ്രൈമിലൂടെ വിവിധ ഭാഷകളിൽ ലഭ്യമാകും. കടുവ എന്ന സിനിമയുടെ ഒടിഡി റിലീസിനായിട്ട് കാത്തിരിക്കൂ. കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.